السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. Dear students, I hope you are fine. Today we are gonna learn another part of fiqh. Now we are discussing about. Do you know about? About some things related with qabr. What we do after the death? മരണത്തിന് ശേഷം എന്തൊക്കെ ചെയ്യാം അല്ലേ എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. Do you remember what we discussed in the last class? Yes. ആരൊക്കെയാണ് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടത്, മരണപ്പെട്ട് കഴിഞ്ഞാലുള്ള ചില കർമ്മങ്ങൾ, ദഫനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണ്, ആർക്കാണ് ഏറ്റവും ബന്ധപ്പെട്ട് ഇതൊക്കെ ചെയ്യാൻ, കുളിപ്പിക്കേണ്ടത് ആരാണ് അല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഓർഡറായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഒന്ന്, ആരൊക്കെയാണ് ഈ മയ്യത്തിൻ്റെ മേലിൽ നിസ്കരിക്കാൻ അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇമാമ് നിൽക്കാൻ. അപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമ് നിൽക്കേണ്ടത് ആരാണ്? പള്ളിയിലെ ഇമാമല്ല അവിടെ നിൽക്കേണ്ടത്, പകരം ആരാണ് നിൽക്കേണ്ടത് എന്ന ചർച്ചയാണ്. അപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ പിതാവിനാണ് ഏറ്റവും അവിടെ നിൽക്കാൻ അർഹതയുള്ളത് ഇമാമായിട്ട്. ഇനി ആ പിതാവിന് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പിതാവില്ലെങ്കിൽ പിതാവിൻ്റെ പിതാവാണ്, ഉപ്പയുടെ ഉപ്പ, വല്യുപ്പ, അവർക്കാണ് അതിനുള്ള ഇതുള്ളത്. ഇനി അതുമല്ലെങ്കിൽ ഉപ്പ കഴിഞ്ഞു, വല്യുപ്പ കഴിഞ്ഞു, അതുമില്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ മോനാണ്. ഇദ്ദേഹത്തിൻ്റെ മോൻ സാധിക്കുന്നില്ലെങ്കിൽ, അദ്ദേഹം അല്ലെങ്കിൽ മോനില്ലെങ്കിൽ പിന്നെ ആരാണ്? പിന്നെ നിൽക്കേണ്ടത് ഈ മോൻ്റെ മോനാണ്. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? ആദ്യം ഉപ്പ, അല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പ, അതുമല്ലെങ്കിൽ മോൻ, അല്ലെങ്കിൽ മോൻ്റെ മോൻ. ഇനി ഇവ രണ്ടുപേരുമില്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മോനും മോൻ്റെ മോനും കഴിഞ്ഞിട്ട് പിന്നെ സഹോദരനാണ്, സഹോദരനാണ് നിൽക്കാനുള്ള അധികാരം. ഇക്കാക്കയാകാം, അനിയനാകാം, എന്തായാലും അവിടുത്തെ സഹോദരനാണ്. ആ സഹോദരനും ഇല്ലെങ്കിലോ സഹോദരൻ്റെ മോൻ. ഓർഡർ വളരെ കൃത്യമാണ് അല്ലേ. ഒന്ന് ഉപ്പ, ഉപ്പയുടെ ഉപ്പ, രണ്ട് മോന്, മോൻ്റെ മോന്, രണ്ടല്ല ഓർഡറാണ് പറയുന്നത്. അതുമില്ലെങ്കിൽ സഹോദരൻ, സഹോദരൻ്റെ മോന്. ഇനി അതുമില്ലെങ്കിലോ അമ്മ എന്ന് പറഞ്ഞാരാ? ഉപ്പയുടെ സഹോദരൻ. തുടക്കത്തിൽ നമ്മൾ ഉപ്പ എന്നാണല്ലോ പറഞ്ഞത്. ആ ഉപ്പയുടെ സഹോദരൻ ഉണ്ടാവും. ഉപ്പയുടെ ഉപ്പയല്ല, ഉപ്പയുടെ സഹോദരൻ. ആ ഉപ്പയുടെ സഹോദരൻ, നമ്മളെ ഇളാപ്പ, മൂത്താപ്പ എന്നൊക്കെ വിളിക്കും. അവരും ഇല്ലെങ്കിൽ അവരുടെ മോൻ. മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഒന്ന് ഉപ്പ, പിന്നെ ഉപ്പയുടെ ഉപ്പ, പിന്നെ മോൻ, മോൻ്റെ മോൻ, പിന്നെ സഹോദരൻ, സഹോദരൻ്റെ മോൻ, അമ്മ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരൻ, ആ ഉപ്പയുടെ സഹോദരൻ്റെ മോൻ. ഇതാണ് ഒരാൾ മരണപ്പെട്ടാൽ ഇമാമത്ത് നിൽക്കേണ്ട ഘടന. മരണപ്പെട്ടാൽ ഇങ്ങനെയാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അവിടെ സ്ത്രീകളില്ല കേട്ടോ, കാരണം സ്ത്രീകൾക്ക് മയ്യത്തിസ്കാരമില്ല. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീകൾക്ക് മയ്യത്തിസ്കാരം സുന്നത്തില്ല. അങ്ങനെ പലയിടത്തും കണ്ടുവരുന്നുണ്ട് പല നിസ്കരിക്കുന്നത്, അത് സുന്നത്തില്ല, വെറുതെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ചിലപ്പം വീടുകളിൽ നിന്ന്, മരണപ്പെട്ട് കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇന്നിപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് വീടുകളിൽ നിന്ന് നിസ്കരിക്കുന്നത്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആളുകളുണ്ട്. സുന്നത്തില്ലാത്ത കാര്യത്തിന് നമ്മൾ അവിടെ വെറുതെ സമയം ചെലവഴിക്കണോ? അദ്ദേഹത്തെ വേഗം പള്ളിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ആദ്യ പ്രഥമ നിസ്കാരം കഴിക്കുക, അതാണ് ഫർള്, അതാണ് ചെയ്യേണ്ടത്. ചില എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളുണ്ടെങ്കിൽ ഓക്കെ, വീട്ടിൽ നിന്ന് നിസ്കരിക്കാം, അത് സ്ത്രീകൾക്ക് വേണ്ടിയാകരുത്. അതുപോലെ ഈ വ്യക്തിയെ, ഒരു മരണപ്പെട്ട വ്യക്തിയെ, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ചുമന്നു കൊണ്ടുപോകൽ ആർക്കാണ് ഏറ്റവും ഉത്തമമുള്ളത്? ചുമന്നു കൊണ്ടുപോകൽ പുരുഷന്മാരാണ്, സ്ത്രീകളല്ല കേട്ടോ. സ്ത്രീകൾക്കത് കറാഹത്താണ്. അപ്പോൾ പുരുഷന്മാരാണ് ആ മയ്യത്തിന് ചുമന്നു കൊണ്ടുപോകേണ്ടത്. സ്ത്രീകൾക്ക് കറാഹത്താണ്, സ്ത്രീകളെ വഹിക്കേ വരേണ്ട ആവശ്യമില്ല, അത് കറാഹത്താണ്, എൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ദഫൻ ചെയ്യുന്ന കാര്യത്തിലും ഈ മയ്യത്തിനെ മറവ് ചെയ്യുന്നതിലും
പുരുഷന്മാർ തന്നെയാണ് അതിൻ്റെ ഡ്യൂട്ടി ഉള്ളത്, സ്ത്രീകൾക്കല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ചുമന്നു കൊണ്ടുപോകേണ്ടത്, ദഫൻ പ്രക്രിയകൾ ചെയ്യേണ്ടത് ഒക്കെ പുരുഷന്മാരാണ്. ദഫൻ ചെയ്യുന്നതിൽ ആരാണ് ഉത്തമർ എന്നുള്ളൊരു ചോദ്യമുണ്ടോ? അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ ഭർത്താവാണ്, ഭർത്താവിനാണ് ഒന്നാമതായിട്ടുള്ളത്. അല്ല മറ്റുള്ളവരാണെങ്കിലോ? നിസ്കരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആൾ, നമ്മൾ നിസ്കരിക്കേണ്ട ആളാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഉപ്പ, ഉപ്പയാണ് അത് ചെയ്യേണ്ടത്. ഇനി അതില്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ മനസ്സിലാക്കുക. ഒന്ന്, ദഫൻ ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടത് സൗജാണ്, ഭർത്താവാണ്. അവരില്ലെങ്കിൽ നിസ്കരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്. ഇങ്ങനെയാണ് ദഫൻ ചെയ്യേണ്ട ആളുകളുടെ ക്രമമുള്ളത്. ഈ രണ്ട് ടീമാണ് അത് ചെയ്യേണ്ടത്. ഇവരൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ സാധാ ഇതിനായിട്ട് നിൽക്കുന്ന ആമിലിയങ്ങളുണ്ടാവും, തൊഴിലാളികൾ, അവരെ ഏൽപ്പിക്കുന്നതൊക്കെ. എല്ലാവർക്കും ഇത് ചിലപ്പം സാധിച്ചോളണമെന്നില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ ഉത്തമം, ഏറ്റവും നല്ല രൂപം ഇങ്ങനെയാണ്, അതാണ് ഫിഖ് പറയുന്നത്. ഇവിടെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ആരാണ് തെൽക്കീൻ ചൊല്ലി കൊടുക്കേണ്ടതെന്ന്. തെൽക്കീൻ ചൊല്ലി കൊടുക്കാൻ ഏറ്റവും, അത് ആരാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, ഇവിടെ അത് പ്രതിപാദിക്കുന്നുണ്ട്. തെൽക്കീൻ ചൊല്ലി കൊടുക്കാൻ ഏറ്റവും നല്ലത് ഏറ്റവും അടുത്ത കുടുംബക്കാരിൽപ്പെട്ട, ഏറ്റവും സ്വാലിഹായ, ദീനിനോട് നല്ല ബന്ധമുള്ള ആളാണ്. അനന്തരാവകാശികൾ പറ്റൂല എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ ഒരു കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ അക്കാര്യം, ഏറ്റവും ബന്ധത്തിൽപ്പെട്ട മറ്റൊരാൾ അത് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അദ്ദേഹം നല്ലൊരു സ്വാലിഹായ, ദീനുമായി നല്ല ബന്ധമുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ പുറത്തുള്ള നല്ലൊരാളായിരിക്കണം. ആദ്യം കുടുംബത്തിൽ നല്ലൊരാളുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റൊരാൾ പുറത്തുള്ള. കാരണം കുടുംബ ബന്ധം എന്ന് പറയുന്നത് മാനസികമായിട്ട് വളരെ അടുപ്പുണ്ടാക്കുന്നതാണ്, അത് കൂടുതൽ മയ്യത്തിന് ഉപകാരപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. അതുപോലെ ഖബറുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരാൾ ഖബറിൽ കിടക്കുന്നുണ്ടല്ലോ, ഖബർ കിടക്കുന്ന വ്യക്തിക്ക് ഹുർമത്തുണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മയ്യത്തിന് നല്ല റെസ്പെക്റ്റ് ഉണ്ട്, മനുഷ്യന് അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തി അല്ലേ ആണ് ഖബറിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖബറിൻ്റെ മുകളിൽ മലമൂത്രം വിസർജനം പോലത്തെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കൽ ഹറാമാണ്. വിധി മനസ്സിലാക്കി വെക്കണം, ഖബറിൻ്റെ മുകളിൽ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കൽ ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഖബറിൻ്റെ ചാര തൊട്ടടുത്ത് അത് പാടുണ്ടോ? ഖബറിൻ്റെ തൊട്ടടുത്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അത് കറാഹത്താണ്. എപ്പോൾ? ഈ ഖബർ കിടക്കുന്ന വ്യക്തി ജീർണിച്ച് പോകുന്നത് വരെ അത് കറാഹത്താണ്. മനുഷ്യൻ സ്വാഭാവികമായിട്ട് ജീർണിച്ച് പോകും, എന്നാൽ ചില ആളുകൾ അള്ളാഹു ഖബറിൽ ജീവിപ്പിച്ച് കിടത്തും, ഔലിയാക്കളെ, അമ്പിയാക്കൾ പോലത്തെ നല്ല ആളുകളൊക്കെ. അതേസമയം സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീർണിച്ച് പോകും. അപ്പോൾ ആ ജീർണിച്ച് പോകുന്നത് വരെ ആ അദ്ദേഹത്തെ ആ ഖബറിൻ്റെ മുകൾ ചാരത്ത് ചവിട്ടൽ, അതുപോലെ അവിടെ വന്ന് ഇരിക്കൽ, ഇതൊക്കെ കറാഹത്താണ്. മനസ്സിലായല്ലോ? അപ്പം എന്തായാലും നമുക്കിത് ജീർണിച്ച് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. സോ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. കറാഹത്ത് മാത്രമല്ല, നമ്മളവിടെ ഹറാമിനെ തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, അത് കറാഹത്താണ്. എന്നാൽ ചിലപ്പോൾ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അത് കുഴപ്പമില്ല എന്നും ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന മറ്റൊരു സംഗതിയാണ് ഖബറിൻ്റെ മുകളിൽ പേരെഴുതി വെക്കുക എന്നുള്ളത്. പേരെഴുതി വെക്കാം, പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പേരെഴുതി വെക്കുന്നത് നമ്മൾ ആ ഖബറിന്, ഖബറിലുള്ള ആളിന് വേണ്ടിയിട്ട് ഖുർആൻ പോലത്തെ പാരായണം ചെയ്യാൻ, നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനയായിട്ടാണ് അത് എഴുതി വെക്കേണ്ടത്. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് എഴുതി വെക്കാൻ പാടില്ല, അത് കറാഹത്ത് തന്നെയാണ്. അതേസമയം ഇദ്ദേഹത്തിന് വേണ്ടി ഖുർആൻ ഓതാൻ, സ്പെഷ്യലൈസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മക്കബറുകളിലൊക്കെ ഒരുപാട് ഖബറുകൾ വന്ന് കിടക്കുന്ന കാലമായതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഒരു യാസീൻ ഓതണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഖബർ തിരിച്ചറിയാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടുകൂടെ അത് പറ്റുന്നതാണ്, അല്ലെങ്കിൽ അത് കറാഹത്ത് തന്നെയാണ്. അതുപോലെ കറാഹത്തുള്ള മറ്റൊരു സംഗതിയാണ് മക്കബറയിൽ തനിച്ച്
ഒരു രാത്രി കഴിച്ചു കൂടുക. എന്തായാലും ചെയ്യൂല അല്ലേ, ആ കറാത്ത് എന്തായാലും നമുക്കൊന്നും സംഭവിക്കൂല. പള്ളിക്കാട്ടിൽ പോയിട്ട് നിങ്ങൾ ഒരു രാത്രി കിടന്നുറങ്ങുമോ? ഇല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കൂല. അങ്ങനെ ചെയ്യൽ കറാത്താണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, അവിടെ ഉള്ളത് ജീവൻ നഷ്ടപ്പെട്ട ആളുകളാണ്, റൂഹ് പിടിക്കപ്പെട്ട ആളുകളാണ്. അവരുടെ കൂടെ നമ്മൾ ഈ ജീവനുള്ള ആൾ പോയി കിടക്കുക എന്നുള്ളത് നമുക്ക് ശാരീരികമായും മാനസികമായിട്ടും പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതുപോലെ ആ മയ്യത്തുകൾ കിടക്കുന്ന അതിൻ്റെ ഭാഗത്ത് നമ്മളെങ്ങനെ കിടക്കുക? കാരണം അവിടെയൊക്കെ മക്ബറകളുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആദരവിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അവിടെ ചവിട്ടുകയോ ഇരിക്കുകയോ മറ്റൊക്കെ ചെയ്താൽ അങ്ങനത്തെ പ്രശ്നങ്ങളും വരും. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കൽ, അത് ഒറ്റയ്ക്ക് ഇരിക്കലിനെ കുറിച്ചാണ് പ്രത്യേകം പറഞ്ഞത്. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കൽ കാരണം അത് പല മാനസിക പ്രശ്നങ്ങളിലേക്കും വരെ നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അത് കറാഹത്താണ്. എന്നാൽ അതുപോലെ കാഫിരീങ്ങളെ മക്ക് പറയുകയാണെങ്കിലോ, അവിശ്വാസികളെ മക്ക് പറയുകയാണെങ്കിൽ, ശ്മശാനമാണെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും പോയി നിൽക്കാനേ പാടില്ല. അവിടെ ആ അത്തരം ശ്മശാനത്തിലേക്ക് നമ്മൾ പോകാനേ പാടില്ല. കാരണം ശൈത്താനീയത്തിൻ്റെ കൂടുതൽ ഇത് അവിടെ ഉണ്ടാകും, അങ്ങനത്തെ അവിശ്വാസികളുടെ മക്ബറ എന്നതുകൊണ്ട്. അപ്പോൾ ആ ശൈത്താനീയത്ത് നമ്മളിലേക്ക് വരാതിരിക്കാനും കൂടെയാണ് അങ്ങനെ പറയുന്നത്. അവിടെ തീരെ പോയി നിൽക്കാനേ പാടില്ല. അതുപോലെ മുസ്ലിങ്ങളുടെ മക്ബറകളിൽ നമുക്ക് രാപ്പാർക്കാനും പാടില്ല. അതേസമയം സിയാറത്തിലൊക്കെ പോയി വരാവുന്നതാണ്. ഈ കാര്യങ്ങൾ അതിൽ കറാഹത്തായി വരും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖബർ കെട്ടിപ്പൊക്കാൻ പറ്റുമോ ഇല്ലേ, ഒരു ചാണ് ഉയർത്താനാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഒരു ചാണിനപ്പുറം ഉയർത്താൻ പറ്റുമോ ഇല്ലേ? ഒരു ചാണിനപ്പുറം കെട്ടി ഉയർത്തൽ ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ മക്ബറകളുണ്ടല്ലോ, കെട്ടിപ്പൊക്കിയിട്ടല്ലേ ഉള്ളത്? ആണ്. എന്തുകൊണ്ടാണത്? അതിലേക്ക് വരാം. അതിന് മുമ്പൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ അധീനതയിലുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു മക്ബറയുണ്ട്. ആ മക്ബറ കെട്ടിപ്പൊക്കൽ എനിക്ക് ഹറാമാണ്. പക്ഷേ ആ മക്ബറ ഏതെങ്കിലും ഖബർ കുഴിക്കുന്ന ആൾ, ഖബർ ഇങ്ങനെ മാന്താൻ നടക്കുന്ന ചില ടീമൊക്കെ ഉണ്ടാവും, എന്നിട്ട് ഈ ബോഡി എടുത്തുകൊണ്ട് ഇതിലെ സാധനങ്ങളൊക്കെ വിറ്റ് ക്യാഷാക്കുന്ന, അങ്ങനെയൊക്കെ സാധ്യതയുള്ള ടീം, അങ്ങനെ ഉണ്ടെങ്കിൽ ആ മക്ബറ ഇത് പൊക്കി വെച്ചാൽ പിന്നെ അത് കാണാൻ പറ്റും, അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അത് പോയിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെ ഖബർ പൊക്കാവുന്നതാണ്. ഇനി വല്ല ജീവികൾ, വന്യജീവികളൊക്കെ വന്ന്, നായ അല്ലെങ്കിൽ അതുപോലത്തെ ജീവികളൊക്കെ വന്ന് മാന്താൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിലും ഉയർത്തി പൊക്കി വെക്കാവുന്നതാണ്. അതുപോലെ മണ്ണൊലിപ്പ്, ഇപ്പോൾ മണ്ണൊലിപ്പ് സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ലെങ്കിൽ മണ്ണൊലിപ്പിൻ്റെ കൂടെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ ഉയരം അവിടെ വന്നാൽ അതിൻ്റെ ഫോഴ്സ് കൊണ്ട് പോകാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ആ സമയത്തും സ്വന്തം അധീനതയിലുള്ള ഖബറാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അത് ഹറാമായിട്ട് വരും. സോറി, അല്ലെങ്കിൽ അത് കറാഹത്തായിട്ട് വരും. അപ്പോൾ സ്വന്തം അധീനതയിലുള്ള ഒരു സ്ഥലം, അത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ പേടിച്ചുകൊണ്ട് അതിനെ തടയാൻ വേണ്ടിയല്ലാതെ ഖബർ കെട്ടിപ്പൊക്കുകയാണെങ്കിൽ അത് കറാഹത്തായിട്ട് സംഭവിക്കും. എന്നാൽ സ്വന്തം സ്ഥലമല്ല, ഒരു പൊതുസ്ഥലമാണ്, അല്ലെങ്കിൽ വഖഫ് ചെയ്ത സ്ഥലമാണ്, ദീനിനു വേണ്ടിയിട്ട് പള്ളിക്ക് വേണ്ടിയിട്ട് മറ്റ് വഖഫ് ചെയ്ത സ്ഥലമാണ്, അങ്ങനത്തെ സ്ഥലമോ അല്ലെങ്കിൽ പൊതുസ്ഥലമോ ഇവിടേക്കുള്ള ഒരു മക്ബറ ഒരാൾ കെട്ടിപ്പൊക്കാൻ നിന്നാൽ അത് ഹറാമാണ്. നേരത്തെ സ്വന്തം അധീനതയിലുള്ളതാണ് പറഞ്ഞ്, അത് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ആവുമ്പോൾ അത് കറാഹത്താണ്. അല്ല, ഇനിയിപ്പോൾ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത് ഹറാമായിട്ട് വരും. എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സയ്യിദന്മാരുടെ ഒക്കെ ഖബറുകൾ പൊക്കിയതായിട്ട് കാണാം. അവിടെ ഒരു നന്മയുടെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ്, ആ ആളുകളെ സിയാറത്ത് ചെയ്യാൻ, ആളുകൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സ്മരണ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അടുത്തു നിന്ന് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പറ്റുമെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ മക്ബറകൾ സുലഭമായിട്ട് നമ്മളിങ്ങനെ കാണുന്നത്. അപ്പോൾ അത്തരം ആളുകളുടെ മക്ബറകൾ കെട്ടിപ്പൊക്കുന്നതിന് കുഴപ്പമില്ല. അതേസമയം പൊതുവായിട്ടുള്ള മറ്റു മക്ബറകളൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഹറാമാണ്. സ്വന്തം അധീനതയിലുള്ളത് ഇത്തരം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ആവശ്യങ്ങളെ തടയുന്നതിനല്ലെങ്കിൽ, ഏത് സുബ, വന്യജീവികൾ അല്ലെങ്കിൽ മാന്തുന്ന ആൾ അല്ലെങ്കിൽ സെയിൽ, മണ്ണൊലിപ്പ്, ഇതിനൊക്കെ തടയാനുള്ള ആവശ്യത്തിന്, അല്ലെങ്കിൽ അത്
കറാഹത്തായിട്ടും വരും. അപ്പോൾ മനസ്സിലായല്ലോ, ഈ കുറഞ്ഞ ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എല്ലാവരും കിതാബ് എടുക്കുക, നമുക്ക് കിതാബിൽ നോക്കി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പേജ് നമ്പർ 60, ഔലുന്നാസിബിൽ മയ്യത്തിലെ സെക്കൻഡ് ആണല്ലോ അല്ലേ, രണ്ടാമത്തെ പാരഗ്രാഫ്. ഔലുന്നാസിബിൽ ഇമാമത്തി അബുൽ മയ്യത്തി ഫ അബൂഹു സുമൽ ഇബിനു ഫബിനു فابنه ثم الأخ فابنه ثم العم فابنه ولا يحمل الجنازة إلا الرجال ويكره حملها للنساء والدفن أيضا من وظيفة الرجال وأولاهم به الزوج ثم أولاهم بالصلاة والأولى بتلقين الميت رجل من أهل الدين والصلاه من أقاربه وإلا فمن غيرهم بناء القبر ونبشه يحرم قضاء الحاجة على القبر المحترم ويكره ذلك بقربه والوضوء عليه والجلوس عليه قبل البلاء إلا لضرورة وكتابة شيء عليه واتخاذ مظلة عليه إلا لمصلحة نحو القراءة والمبيت بالمقبرة منفردا والمكث والمكث في مقابر الكفار بلا ضرورة وبناء القبر بملكه بلا حاجة كدفء نباش أو سبع أو سيل ويهرم بمسبلة أو موقوفة واستثنى بعضهم بناء قبور الأنبياء والشهداء والصالحين لإحياء الزيارة والتبرك ഔലുന്നാസിബിൽ ബിൽ ഇമാമത്തി, ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ജനങ്ങളിൽ ഏറ്റവും അർഹതപ്പെട്ടവർ അബുൽ മയ്യത്തി, മയ്യത്തിൻ്റെ ഉപ്പയാകുന്നു. ഫ അബൂഹു, പിന്നെ ആ ഉപ്പയുടെ ഉപ്പയാകുന്നു. സുമൽ ഇബിനു, പിന്നെ മോനാകുന്നു. പിന്നെ ഫബിനുഹു, അദ്ദേഹത്തിൻ്റെ മോനാകുന്നു. സുമൽ അഹു, പിന്നെ സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരൻ്റെ മോനാണ്. സുമൽ അമ്മു, പിന്നെ ഉപ്പയുടെ സഹോദരനാണ്. ഫബിനുഹു, പിന്നെ അദ്ദേഹത്തിൻ്റെ മോനാണ്. ولا يحمل الجنازة جنازة ചുമക്കരുത്. ഇല്ല ലിജാൽ, പുരുഷന്മാരല്ലാതെ. അപ്പോൾ പുരുഷന്മാരാണ് ജനാസ ചുമക്കേണ്ടത്. വയുക്കറു ഹംലുഹാൽ നിസായി, അത് സ്ത്രീകളത് ചുമക്കൽ കറാഹത്താണ്. വദ്ദഫിനു അയ്തൻ, മറവ് ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ് പുരുഷന്മാർ. മിൻ വലീഫത്തി ലിജാൽ, അത് പുരുഷന്മാരുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. വലീഫത്ത് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി. വ ഔലാഹും, അവരിൽ ഏറ്റവും ഉത്തമരാരാ ബിഹി അസൗജു, ഭർത്താവാണ്. തുമ്മ ഔലാഹും ബിസ്വല, പിന്നെ അവരോട് നിസ്കാരം കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവരാണോ ആരാണോ അവരാണ്. വൽ ഔല ബി തൽഖീനിൽ മയ്യത്തി, മയ്യത്തിന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട റജുലുൻ മിൻ അഹ്ലിദ്ദീനി, ദീനിൻ്റെ അഹ്ലികാരിൽപ്പെട്ട ഒരു പുരുഷനാണ്. വസ്വലാഹി, അതുപോലെ സ്വാലിഹീങ്ങളിൽപ്പെട്ട. മിൻ അഖാരിവി, സ്വന്തം കുടുംബത്തിലെ ഏറ്റവും ബന്ധപ്പെട്ട ആൾ. വയ്യില്ല, ഇനി അങ്ങനെയല്ലെങ്കിൽ ഫമിൻ വൈരിഹി, മറ്റൊരാളാണ്, പുറത്തുള്ള ഒരാളാണ്. ബിന ഉൽ ഖബരി വനബിഷുഹു, ഖബറ് കെട്ടിപ്പൊക്കലും അത് മാന്തലും. യഹുറുമു ഖളാ ഉൽ ഹാജ, ഖളാ ഉൽ ഹാജ എന്ന് പറഞ്ഞാൽ എന്താ, പ്രാഥമിക കർമ്മങ്ങൾ, മലമൂത്ര വിസർജനം, അത് ഹറാമാണ്. അലൽ ഖബരിൽ മുഹ്തറമി, വന്ദിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഖബറിന് മുകളിലൊക്കെ അത് ചെയ്യൽ ഹറാമാണ്. വയുക്കറഹു ഹാ ദാലിക്ക, ഇത് കറാഹത്താകും. ബിഖുർബിഹി, അതിൻ്റെ തൊട്ടടുത്ത്, ഖബറിൻ്റെ അടുത്ത് തൊട്ടടുത്തത് കറാഹത്താകും. എന്തൊക്കെ? വൽ വതു, ഈ ഖളാഉൽ ഹാജത്ത് അതിൻ്റെ തൊട്ടടുത്ത് കറാഹത്താണ്, അതിൻ്റെ മുകളിലാവുമ്പോൾ അത് ഹറാമാണ്, തൊട്ടടുത്താവുമ്പോൾ കറാഹത്താണ്. വൽ വത്തു, അതുപോലെ ആ ഖബറിൻ്റെ തൊട്ടടുത്ത് ചവിട്ടലും. അലൈഹി, ആ ഖബർമ ചവിട്ടൽ, ഖബർമ ചവിട്ടൽ. നേരത്തെ പറഞ്ഞ വൈക്രഹു ദാലിക്ക ബി കുറുബിഹി, അതിൻ്റെ തൊട്ടടുത്ത് ഈ ഖളാഉൽ ഹാജത്ത് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കൽ ഹറാമാണ്, സോറി കറാഹത്താണ്. ഇനി വത്തു അലൈഹി, ഖബർമ ചവിട്ടൽ അതുപോലെ കറാഹത്താണ്. വൽ ജുലൂസു അലൈഹി, ആ ഖബർമേൽ ഇരിക്കലും കറാഹത്ത് തന്നെയാണ്. ഖബ്ലൽ ബലാഇ ഇല്ലാ ലിളുറൂറ, അത്യാവശ്യത്തിനല്ലാതെ ആ ഖബർ ജീർണിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കറാഹത്താണ്. മനസ്സിലായല്ലോ, ആദ്യം പറഞ്ഞത് ഖളാഉൽ ഹാജത്ത് ഇങ്ങനെ അതിൻ്റെ മേലിൽ പ്രാഥമിക കർമ്മങ്ങൾ ഖബറിൻ്റെ മുകളിൽ നിർവഹിക്കൽ ഹറാമാണ്, എന്നാൽ അതിന് ഓരത്ത് ഖബറിൻ്റെ തൊട്ടടുത്ത് നിർവഹിക്കൽ കറാഹത്താണ്. ഖബറിൻ്റെ മേലെ ചവിട്ടലും അതുപോലെ ഇരിക്കലും കറാഹത്താണ്.
ഇനി വ കിതാബത്തു ഷൈഇൻ അലൈഹി ആ കബറുമേ എന്തെങ്കിലും എഴുതൽ അതും ഖറാഹത്ത് തന്നെയാണ് വത്തിഹാദു മിദല്ലത്തിൻ അലൈഹി എന്തെങ്കിലും കുട പോലത്തത് തണലിന് വേണ്ടിയിട്ട് വെക്കൽ കുട എന്ന് ഉദ്ദേശിച്ചത് തണൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെക്കൽ അതും ഖറാഹത്ത് തന്നെയാണ് ഇല്ലാലി മസുലാഹത്തി നഹ്വിൽ ഖിറാ ഖിറാഅത്ത് പോലത്തെ മസലഹത്തിന് വേണ്ടി ഇപ്പോൾ ഓതാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഷെഡൊക്കെ കിട്ടുകയാണ് അത് പറ്റുന്നതാണ് മനസ്സിലായല്ലോ ഓതാൻ വേണ്ടിയിട്ട് പേര് എഴുതി വെക്കുകയാണ് അതൊക്കെ കുഴപ്പമില്ല അതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ പൊതുവായിട്ട് വൽ മബീത്തു ബിൽ മക്ബറത്തി മുൻഫരിദൻ ഒറ്റക്കൊരു മക്ബറയിൽ രാപ്പാർക്കൽ അത് ഖറാഹത്ത് തന്നെയാണ് വൽ മുഖസു ഫി മക്കാബിരിൽ കുഫാരി ബിലാ ദറൂറ ആവശ്യമില്ലാതെ ആവശ്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല ആവശ്യമില്ലാതെ കാഫിറീങ്ങളുടെ മക്ബറകളിൽ ഇങ്ങനെ കുറേ സമയം ചിലവഴിക്കലും അവിടെ പോയി നിൽക്കലൊക്കെ അത് ഖറാഹത്ത് തന്നെയാണ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ അവിടെ പോകേണ്ടി വരും ഓ ബിനാ ഉൽ ഖബരി ഖബർ കെട്ടിപ്പൊക്കൽ ബി മിൽക്കിഹി സ്വന്തം മദീനതയിലുള്ള ബിലാ ഹാജ ആവശ്യമില്ലാതെ അതും ഖറാഹത്ത് തന്നെയാണ് കദഫ് ഇൻ അബ്ബാഷിൻ ഏതുപോലെ ഇതിന് ബിലാ ഹാജത്തിന് ആവശ്യത്തിനല്ലാതെ എന്തൊക്കെയാണ് ആവശ്യം ഇങ്ങനൊക്കെ ആവശ്യം വരും കദഫ് ഇൻ അബ്ബാഷിൻ നബ്ബാഷിനെ തടയാ ഖബർ വെറുതെ മാന്തിക്കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവരെ തടയാൻ വേണ്ടിയിട്ട് ഔ സുബീൻ അല്ലെങ്കിൽ സബീൻ വന്യജീവികളെ തടയാൻ വേണ്ടിയിട്ട് ഔ സെയിലിൻ അല്ലെങ്കിൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് വ യഹുറുമു ബി മുസബ്ബലത്തി ഇൻ വ മൗഖൂഫത്തിൻ എന്നാൽ ഹറാമാകും എപ്പോൾ പൊതുവായിട്ടുള്ള സ്ഥലത്തുള്ള മക്ക പറയുകയാണെങ്കിൽ അത് കെട്ടിപ്പൊക്കൽ ഹറാമ് തന്നെയാണ് വ മൗഖൂഫത്തിൻ അതുപോലെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയുള്ളതാണെങ്കിലും അങ്ങനെ കെട്ടിപ്പൊക്കൽ ഹറാമ് തന്നെയാണ് എന്നാൽ വസ്തഫ്ന ഇതിൽ നിന്നും ഒരു എക്സെപ്ഷനുണ്ട് ഇതിൽ നിന്നും പണ്ഡിതന്മാർ ദാലുഹും ചില പണ്ഡിതന്മാർ മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ നിയമത്തിൽ നിന്നും ബിനാവ് കുബൂരിൽ അമ്പിയായി അമ്പിയാക്കളുടെ മക്ബറകൾ കെട്ടിപ്പൊക്കൽ വസുഹദായി സുഹദാക്കളുടെ മക്ബറകൾ കെട്ടിപ്പൊക്കൽ വസ്വാലിഹീന സ്വാലിഹീങ്ങളുടെ മക്ബറ കെട്ടിപ്പൊക്കലൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവരോടൊക്കെ ചെയ്യാവുന്നതാണ് ലി ഇഹിയ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ലി ഇഹിയ സിയാറത്തി സിയാറത്ത് ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ സന്നിധാനത്തിൽ വന്ന് സിയാറത്ത് ഇങ്ങനെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിപ്പൊക്കാവുന്നതാണ് അപ്പോൾ തബറുക്ക് അതുപോലെ അവരുടെ തബറുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും വറക്കത്ത് എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം നല്ല ഉഷാറായിട്ട് പഠിക്കുക അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും